താനും നടി മഞ്ജു പിള്ളയും വിവാഹമോചിതരായെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുജിത് വാസുദേവ. മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുജിത് വാസുദേവിന്റെ ഈ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ കുറച്ച് നാളുകളായി മഞ്ജു പിള്ളയും സുജിത് വാസുദേവും ഒരുമിച്ച് ഫോട്ടോകളിലും വീഡിയോയിലും ഒന്നും പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഇരുവരും പിരിഞ്ഞു എന്ന സംശയം സോഷ്യൽ മീഡിയ ഉപയോക്താക്കളൊക്കെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അടുത്തിടെ മഞ്ജു പിള്ള പുതിയൊരു ഫ്ളാറ്റ് വാങ്ങുകയും ആഘോഷമായി തന്നെ ഈ ഫ്ളാറ്റിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടത്തുകയും ചെയ്തിരുന്നു. ആ ഒരു ചടങ്ങിന്റെ വീഡിയോ പുറത്തു വന്നപ്പോഴും സുജിത്തിന്റെ സാന്നിധ്യം കാണാതിരുന്നപ്പോഴും വീടിനുള്ളിൽ എവിടെയും സുജിത്തിന്റെ ഒരു ഫോട്ടോ പോലും കാണാതിരുന്നപ്പോഴും ആരാധകരൊക്കെ മഞ്ജു പിള്ളയുടെ കമന്റിലൂടെ സുജിത്തിനെ കുറിച്ചാണ് ചോദിച്ചിരുന്നത്. നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞുവോ എന്നുള്ള ചോദ്യങ്ങൾ വരെ വന്നിരുന്നുവെങ്കിലും സുജിത്ത് ജോലി തിരക്കിലാണെന്ന് മാത്രമാണ് മഞ്ജു പിള്ള ഇതിനൊക്കെ മറുപടിയായി പറഞ്ഞത്. എന്നാൽ പക്ഷേ ഇപ്പോഴിതാ സുജിത്ത് തന്നെ തങ്ങൾ ബന്ധം വേർപെടുത്തിയെന്ന് വെളിപ്പെടുത്തിയെത്തിയിരിക്കുകയാണ്. 2020 മുതൽ വേർപിരിഞ്ഞു താമസിക്കുകയായിരുന്നുവെന്നും കഴിഞ്ഞ മാസം നിയമപരമായി വിവാഹമോചിതരായി എന്നുമാണ് സുജിത് വാസുദേവ് പറയുന്നത്. ഇരുവർക്കും ദയെന്നൊരു മകളുമുണ്ട്. മകൾ ഇറ്റലിയിൽ വിദ്യാഭ്യാസം ചെയ്യുകയാണ്. മഞ്ജു പിള്ളയുടെ അടുത്ത കാലത്തായി ഇറങ്ങിയ സിനിമകളായ ഹോം, ഫാലിമി എന്നിവയ്ക്ക് ലഭിച്ച പ്രശംസയെക്കുറിച്ചും അതിനുശേഷമുള്ള നടിയുടെ കരിയറിൽ ഉണ്ടായ ഉയർച്ചയെക്കുറിച്ചുമുള്ള ചോദ്യത്തിനും സുജിത് വാസുദേവ് മറുപടി നൽകുന്നുണ്ട്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ ഒരാൾ വലിയ നിലയിലെത്തുന്നത് കാണുന്നതിൽ വലിയ സന്തോഷം തന്നെയുണ്ട്. സുഹൃത്ത് എന്ന് എടുത്തു പറയുവാൻ കാരണം 2020 മുതൽ മഞ്ജുവുമായി അകന്നു കഴിയുകയും പോയ മാസം ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും മഞ്ജുവിന്റെ മികച്ച പ്രകടനത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യാറുമുണ്ട്. ഇപ്പോഴും സുഹൃത്ത് ബന്ധവും എല്ലാ തരത്തിലുമുള്ള കണക്ഷനുകളും ഞങ്ങൾ നിലനിർത്തുന്നുമുണ്ട്. സിനിമയിലേക്കുള്ള എന്റെ ചുവടുവയ്പ്പിന് മഞ്ജു വഹിച്ച പങ്ക് വളരെ വലുതാണ്. അത് പറയാതിരിക്കുവാൻ കഴിയില്ല. സിനിമയിലേക്ക് വരുവാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പിന്നീട് വിവാഹം കഴിഞ്ഞു. ആ ഒരു സമയത്ത് സീരിയലിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഞാൻ. സിനിമ എന്ന മോഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സീരിയൽ നിർത്തി ആ വഴിക്ക് ശ്രമിച്ചോളൂ, കുറച്ചുനാൾ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂവെന്നാണ് മഞ്ജു അന്ന് പ്രതികരിച്ചത് എന്നും സുജിത് വാസുദേവ് പറയുകയാണ്. കാരണം എന്തെന്നാൽ അന്ന് മകളുടെ ജനനവും മറ്റുമായി മഞ്ജുവും അന്ന് അഭിനയിക്കുന്നുണ്ടായിരുന്നില്ല. ഫാമിലി ആയില്ലേ, വരുമാനം വേണം. അതിനാൽ തന്നെ സിനിമ ശ്രമിക്കുന്നത് സാധ്യമല്ല എന്ന് കരുതിയിരുന്നപ്പോഴാണ് മഞ്ജു തനിക്ക് ധൈര്യം പകർന്നത് എന്നാണ് മുൻ ഭാര്യയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് സുജിത് വാസുദേവ് പറയുന്നത്. അതേസമയം തന്നെ ലൂസിഫർ, എമ്പുരാൻ തുടങ്ങിയ സിനിമകളുടെ അടക്കം ഛായാഗ്രാഹകനാണ് സുജിത് വാസുദേവ്. സുജിതുമായി മഞ്ജു പിള്ളയുടെ ഇത് രണ്ടാം വിവാഹമായിരുന്നു. മുകുന്ദൻ എന്നൊരാളെയാണ് മഞ്ജു പിള്ള ആദ്യം വിവാഹം ചെയ്തത്. ആ ഒരു ബന്ധം വേർപിരിഞ്ഞതിനു ശേഷമാണ് മഞ്ജു പിള്ള സുജിത് വാസുദേവിനെ വിവാഹം കഴിക്കുന്നത്. അതേസമയം തന്നെ ഏത് റോളും അനായാസമായി അഭിനയിച്ച് ഫലിപ്പിക്കുവാൻ കഴിവുണ്ടായിരുന്ന അന്തരിച്ച നടി കൽപ്പനയെ പോലെ തന്നെ ഹാസ്യരംഗങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ മഞ്ജു പിള്ള എന്ന നടിയോട് മലയാളികൾക്ക് ഒരു ഇത്തിരി ഇഷ്ടം കൂടുതൽ തോന്നി തുടങ്ങി. വീട്ടിലെ ഒരു അംഗത്തിന് നൽകുന്ന സ്നേഹവും സ്വീകാര്യതയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ മലയാളികൾ മഞ്ജു പിള്ള എന്ന നടിക്കും നൽകാറുള്ളത്. ഈ അടുത്ത കാലത്തായി മഞ്ജു പിള്ള കൂടുതലായും മലയാള സിനിമയിൽ തിളങ്ങുന്നത് അമ്മ വേഷങ്ങളിലാണ്. മഞ്ജു പിള്ളയ്ക്ക് നടിയെന്ന നിലയ്ക്ക്, പ്രത്യേകിച്ചും സ്വഭാവ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന നടിയെന്ന നിലയ്ക്ക് കരിയറിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്ന ചിത്രമാണ് റോജിൻ തോമസിന്റെ സംവിധാന മികവിൽ 2001 പ്രദർശനത്തിന് എത്തിയ ഹോം എന്ന സിനിമയും അതിലെ കുട്ടിയമ്മ എന്ന കഥാപാത്രവും. കുട്ടിയമ്മയ്ക്ക് വലിയ സ്വീകാര്യത തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം നൽകിയത്. ഈ ഒരു ചിത്രത്തിന് ശേഷം മഞ്ജു പിള്ള എന്ന നടിയുടെ അഭിനയ മികവും മറ്റൊരു തലത്തിൽ തന്നെ അറിയപ്പെടുവാനും തുടങ്ങി. അതേസമയം തന്നെ തട്ടിയും മുട്ടിയും എന്ന ടെലിവിഷൻ പരമ്പരയിൽ കൗമാരക്കാരുടെ അമ്മയായിട്ടാണ് മഞ്ജു പിള്ള വേഷമിട്ടത്. അപ്പോഴും കുടുംബ പ്രേക്ഷകർ അടക്കം ഇരുകയും നീട്ടി തന്നെയാണ് മഞ്ജു പിള്ളയുടെ മോഹനവലി എന്ന കഥാപാത്രത്തെ സ്വീകരിച്ചതും. അതുപോലെ തന്നെ ഒരേ സമയം ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുക എന്നത് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല. എന്നാൽ പക്ഷേ മഞ്ജു പിള്ള എന്ന നടിക്ക് ഇത് അനായാസം സാധിക്കുകയും ചെയ്തു. ബിഗ് സ്ക്രീനിൽ മാത്രമല്ല കോമഡി കഥാപാത്രങ്ങളുമായി മിനി സ്ക്രീനിലും നിറ സാന്നിധ്യമാണ് മഞ്ജു പിള്ള. അഭിനേത്രിയായി മാത്രമല്ല റിയാലിറ്റി ഷോയിൽ മെന്ററായി മഞ്ജു പിള്ള മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.